الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر
الله أكبر ولله الحمد. ബഹുമാന്യ രായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഈദുൽ അദ്ഹ ആഘോഷിക്കാൻ വേണ്ടി ഈ ഈദുഗാഹിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നാം. ഈ സന്ദർഭത്തിൽ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ജഗന്നിയന്താവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ചും പാലിച്ചും കഴിഞ്ഞുകൂടണമെന്ന് പ്രത്യേകമായി വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ വിശുദ്ധ മക്കയിൽ മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങൾ എളുപ്പമാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോക ചരിത്രത്തിൽ എന്നെന്നും സ്മരിക്കപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ബലിപെരുന്നാൾ. ഇത് കേവലം ഉത്സവ ഛായയുള്ള ഒരാഘോഷമല്ല, നിരന്തരമായ പരീക്ഷണങ്ങളിൽ അടിപതറാതെ മുന്നേറി വിജയിച്ച ഒരു കുടുംബത്തിൻ്റെ, അതെ ഒരു വ്യക്തിയുടെയല്ല ഒരു കുടുംബത്തിൻ്റെ മായാത്ത ചരിത്രത്തിൻ്റെ ആവർത്തനം. അതുകൊണ്ടാണ് ഇതിന് ഈദ് എന്ന് പേര് നൽകിയത്. ഈദ് ആവർത്തനമാണ്. പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും വൈഷമ്യങ്ങളുടെയും ആഴങ്ങളിൽ ജീവിതത്തിൻ്റെ മധുരവും സമാധാനവും സൗന്ദര്യവും നഷ്ടപ്പെട്ട സമകാലിക ലോകത്തിന് ജീവിതത്തിൻ്റെ ആത്മാവും അർത്ഥവും ജീവിച്ച് കാണിച്ചു തരികയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം, പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം, പ്രിയപ്പെട്ട പത്നി ഹാജർ അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഈ ഈദ് ബലിപെരുന്നാൾ ദിനം സുഹൃത്തുക്കളുടെ കലവറയാകണം, തിരിച്ചറിവിൻ്റെ നിമിത്തങ്ങളാകണം, ഗൗരവമുള്ള ചിന്തകളുടെ അനിവാര്യ ഘടകങ്ങളാകണം. അപ്പോൾ മാത്രമേ ഈദ് ആഘോഷം സാർത്ഥകമാവുകയുള്ളൂ. ബലിപെരുന്നാൾ ബലിയുടെ പെരുന്നാളാണ്. ബലി എന്ന് പറഞ്ഞാൽ മൂക്കറ്റം മാംസാഹാരം ഭുജിക്കാനുള്ളതല്ല. കളർഫുള്ളായ വസ്ത്രങ്ങളിൽ മേനി പൊതിഞ്ഞ് വിനോദയാത്രക്കുള്ളതുമല്ല. വിശ്വാസി മനസ്സിലാക്കുക, തൻ്റെ നിർഗുണങ്ങളായ ദേഹേച്ഛകളെ, അത്യാർത്ഥിയെ, സ്വാർത്ഥതയെ, അഹങ്കാരത്തെ ബലി കൊടുത്ത് സ്വന്തം ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കുന്ന വിദ്വേഷം, കാപട്യം, അസൂയ തുടങ്ങി ശരീരത്തിൽ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, ആത്മാവിൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ശക്തികളെയും ചെറുത്തു തോൽപ്പിക്കാൻ ഈ ബലിക്ക് ആവണം. അതാണ് ബലി എന്നതുകൊണ്ടുള്ള വിവക്ഷയും. ആധുനിക ജനത ദൈവിക സന്ദേശങ്ങളിൽ നിന്ന് അകലുകയാണ്. അകന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് മനുഷ്യൻ സ്വയം അവൻ അടിമച്ചങ്ങല പണിയുകയാണ്. അള്ളാഹുവിൻ്റെ സന്ദേശം, ഈ സിട്ടാവിൻ്റെ സന്ദേശം സമൂഹത്തിന് സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. അധാർമികതകൾ മനുഷ്യ മനസ്സുകളിൽ കുടിയേറുമ്പോൾ സംഭവിക്കുന്നത് അവനിലെ മനുഷ്യൻ മരിക്കുന്ന ദുരന്തപൂർണമായ കാഴ്ചയാണ്. ഇതാണ് ദിനേന മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന് സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത മനുഷ്യത്വം നഷ്ടപ്പെട്ട അവസ്ഥ. ഇവിടെയാണ് പെരുന്നാൾ പ്രസക്തമാകുന്നത്. വിശ്വാസിയുടെ സ്വാതന്ത്ര്യ ദിനമാണ് യഥാർത്ഥത്തിൽ ഈദ്. ഹൃദയങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്ന അന്യരെ പിടിച്ചു പുറത്താക്കാൻ നമുക്കാവണം. വിശ്വാസ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, പ്രവർത്തന രംഗത്ത്, സാമുദായിക രംഗത്ത്, എല്ലായിടത്തും നമ്മുടെ മനസ്സുകളിലേക്ക് നുഴഞ്ഞു കയറ്റം ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ നിന്നുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമാകുന്നത്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ചു തന്ന മാതൃക. എല്ലാവിധ പൈശാചികതയിൽ നിന്നും മോചിതനായി സ്വന്തത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ ബലികൊടുത്ത് സിട്ടാവിൻ്റെ താല്പര്യങ്ങളെ ഇരു കൈയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഇബ്രാഹിം കുടുംബം നമുക്ക് പ്രചോദനം നൽകി. ഒന്നിനു പുറകെ മറ്റൊന്നായി തുടർച്ചയായി വന്ന പരീക്ഷണങ്ങൾ ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്നതായാൽ പോലും അടിപതറാതെ ഉറച്ചു നിന്നാൽ വിജയം ഭരിക്കാമെന്നാണ് ഇബ്രാഹിം കുടുംബം നമ്മെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഇതിന് കൂടെയുണ്ടാവേണ്ടത് അചഞ്ചലമായ വിശ്വാസമാണ്, ത്യാഗസന്നദ്ധതയാണ്, ഉന്നതവും ഉത്കൃഷ്ടവുമായ മനസ്സാണ്. വിശ്വാസവും പ്രവർത്തനങ്ങളും ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ നിന്നുണ്ടാവേണ്ട കേവല ആചാര അനുഷ്ഠാനങ്ങളല്ലെന്നും കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ഉപദേശിച്ചും ഗുണകാംക്ഷാനിർഭരമായ പ്രവർത്തനം
പ്രവർത്തനങ്ങളിലൂടെ സമാധാനഗേഹമായ സ്വർഗത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ് യഥാർത്ഥത്തിൽ ആചാരാനുഷ്ഠാനങ്ങളെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കലർപ്പില്ലാത്ത ദൈവവിശ്വാസം, ഹൃദയബന്ധിതമായ ഈ വിശ്വാസമനുസരിച്ചുള്ള പ്രവർത്തനം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ഒരുമിച്ച് ചേരൽ, ഏത് കനൽ പദങ്ങളിലൂടെയും നടന്നു പോകാൻ ഒരു കുടുംബത്തിന് സാധ്യമാകാൻ ഇതുകൊണ്ട് സാധിക്കുമെന്ന ഐതിഹാസിക ചരിത്രമാണ് ഇബ്രാഹിമും ഇസ്മായിലും ഹാജറും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സഹോദരങ്ങളെ, സാക്ഷാൽ മനുഷ്യനെന്നാൽ മാംസരൂപങ്ങളുടെ സങ്കര കോലങ്ങളല്ല എന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യ സൗന്ദര്യം എന്ന് പറയുന്നത് തൊലിപ്പുറത്തിന്റെ ചുവപ്പോ വെളുപ്പോ അല്ല. ബൈലാഞ്ചുകളും കോസ്മെറ്റിക്കുകളും മേക്കപ്പുകളും ബോഡിയുലേഷനുകളും മനുഷ്യ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുമെന്ന് നാം വിചാരിക്കരുത്. മറിച്ച് കറകളും മാലിന്യങ്ങളും നീക്കി മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുക, അതാണ് യഥാർത്ഥ സൗന്ദര്യം. ഇബ്രാഹിം അലഹിസ്സലാം അവതരിപ്പിച്ചത് അതായിരുന്നു, ഖൽബുൻ സലീം, അതാണ് സൗന്ദര്യം. ശുദ്ധമായ തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം, അതിനു മുമ്പിൽ ഭീഷണികളായി വന്ന സകല മൂർത്തികളോടും അവയുടെ ശാപത്തിന്റെ കഥകൾ പറഞ്ഞ് പേടിപ്പിച്ച എല്ലാവരോടും ഇബ്രാഹിം അലഹിസ്സലാം അർത്ഥപൂർണമായ അർത്ഥഗർഭമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് മുന്നേറിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അറിയുക, ഇന്ന് മുസ്ലിം സമൂഹത്തിനും സമുദായത്തിനുമെതിരെ കടുപ്പമുള്ള പ്രസ്താവനകൾ പുറപ്പെടുന്ന കാലമാണ്. പ്രസ്താവനകളെ ഭയപ്പെട്ട് മാനത്തിൽ ചുരുങ്ങുകയാണ് ലോക മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും. പാടില്ല, നമുക്ക് ഈ പ്രസ്താവനകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവണം. ഓർക്കുന്നില്ലേ നിങ്ങൾ ഒരു പ്രസ്താവനയെ കുറിച്ച്, കടുപ്പമുള്ള പ്രസ്താവന, കുഫറിന്റെ പ്രസ്താവന അതായിരുന്നു അന്നത്തെ മുഴുവൻ സമൂഹവും ഒന്നിച്ചു ചേർന്ന് നടത്തിയ പ്രസ്താവന, ഇബ്രാഹിമിന് ചുട്ടുകൊല്ലാൻ. പക്ഷേ അവിടെ കടുപ്പമുള്ള മറ്റൊരു പ്രസ്താവന വന്നു, ആ പ്രസ്താവനയാണ് വിജയിച്ചത്. ഇബ്രാഹിം, ചരിത്രം നിങ്ങൾക്കറിയാം, പടച്ചറബിന്റെ ആ പ്രസ്താവന വിജയിച്ചതാണ് നാം കണ്ടത്. അത്തരത്തിലുള്ള അള്ളാഹുവിന്റെ പ്രസ്താവന നമ്മുടെ കൂടെ ഉണ്ടാകുന്ന, അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കടുപ്പമുള്ള വിശ്വാസത്തിന്റെ ഉടമകളാകാൻ നമുക്ക് സാധിച്ചാൽ, ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ ഏതെങ്കിലും രൂപത്തിലുള്ള ആയുധ കച്ചവടക്കാരനോ ഏതെങ്കിലും നമ്മുടെ മനസ്സുകളിലേക്ക് ചേക്കാറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി നമ്മെ നശിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലുമോ നമ്മെ പതറിപ്പിക്കാൻ സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. അതിന് ഒന്നാമതായി നമുക്ക് ആവശ്യം കടുപ്പമുള്ള ഇഖ്ലാസാണ്. വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമത്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അതിനെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി അനുസരിക്കാനുള്ള, പിൻപറ്റാനുള്ള കടുപ്പമുള്ള മാനസികാവസ്ഥയാണ്. മൂന്നാമതായി അതിലൂടെ നേടിയെടുക്കേണ്ട കടുപ്പമുള്ള തൗഹീദാണ്. നാലാമത്തേത് ആ തൗഹീദിന്റെ ഔട്ട്പുട്ടായി, പ്രചോദനമായി നമുക്ക് കിട്ടേണ്ട തവക്കുലാണ്. അതാണ് ഇബ്രാഹിം അലഹിസ്സലാം നമ്മെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട ഈദ് ആഘോഷിക്കുന്ന എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, പരീക്ഷണങ്ങളെ നേരിടാൻ നാം മനക്കരുത്ത് നേടുക. ഇബ്രാഹിം നമ്മെ പഠിപ്പിച്ചത് അതാണ്. പരീക്ഷണങ്ങൾ മനുഷ്യനെ വിപുലീകരിക്കും, സമ്പൂർണനാക്കും, അതാണ് ഇബ്രാഹിം പഠിപ്പിച്ചത്. അതെ, അദ്ദേഹത്തെ സമ്പൂർണമാക്കി. പരീക്ഷണങ്ങളുടെ മുമ്പിൽ ഭയപ്പെടുകയല്ല, മറിച്ച് യഖീനുള്ള, ഭദ്രമായ, സുദൃഢമായ, എന്നെന്നും ജീവിതത്തിന്റെ അന്ത്യം വരെ നമുക്ക് ഊർജം നൽകുന്ന, അവസാനം സമാധാനത്തിന്റെ ഗേഹമായ ദാറുസ്സലാമിലേക്ക് നമ്മളെ എത്തിക്കുന്ന കടുപ്പമുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് പരീക്ഷണം നമുക്ക് നൽകുന്നത്. ഇബ്രാഹിം അലഹിസ്സലാം അനുഭവിച്ചതുപോലെയുള്ള പരീക്ഷണം നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ലല്ലോ. എങ്കിൽ കാതോർക്കുക, ചെവിയോർക്കുക, തയ്യാറാവുക. നാളെ നേരം വെളുക്കുമ്പോൾ ഇന്ന് അനുഭവിച്ചതിനേക്കാൾ കടുപ്പമുള്ള പരീക്ഷണം നാം അനുഭവിക്കേണ്ടി വന്നേക്കാം. അവയുടെ മുമ്പിൽ നാം പതറിപ്പോകരുത്, അന്താളിച്ചു നിൽക്കരുത്. ആ പരീക്ഷണം ഒരുപക്ഷെ നമ്മുടെ സ്വന്തം മനസ്സിൽ ശരീരത്തിലാകാം, രോഗങ്ങളെ കൊണ്ടാകാം, നമ്മുടെ കുടുംബാംഗങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാകാം, ഭർത്താവ് നഷ്ടപ്പെട്ടാകാം, ഭാര്യ നഷ്ടപ്പെട്ടാകാം, മക്കൾ നഷ്ടപ്പെട്ടാകാം, അതല്ലെങ്കിൽ ദീർഘമായി കിടപ്പായകളിൽ രോഗിയായി കിടക്കേണ്ടി വന്നുകൊണ്ടായിരിക്കാം. ഏത് സന്ദർഭത്തിലും കടുപ്പമുള്ള ഈമാനിന്റെ ശക്തിയോടുകൂടി, യഖീനോടുകൂടി, സബറോടുകൂടി, ഇഹ്തിസാബോടുകൂടി, അതാണ് വിശ്വാസിയുടെ കൈമുതൽ. ഇബ്രാഹിം നമ്മെ പഠിപ്പിച്ച പാഠം അതാണ്. സബറോടുകൂടി, ഇഹ്തിസാബോടുകൂടി, കടുപ്പമുള്ള ക്ഷമ, ഇത് അല്ലാഹ്
അല്ലാഹുവിന്റെ തീരുമാനമാണ്, എന്റെ തീരുമാനമല്ല, അല്ലാഹുവിന്റെ ഇടപെടലാണ്. ഞാൻ അംഗീകരിച്ചേ തീരൂ. റബ്ബേ, ഈ തീരുമാനം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, എനിക്ക് പ്രതിഫലം തരണമേ എന്ന കടുപ്പമുള്ള ചിന്തയോടുകൂടി മുമ്പോട്ട് പോകുക. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ഈദ്ഗാഹിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത മഹാനായ സഹാബി അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം രോഗം, ശക്തമായ ഒരു രോഗം വന്നു. എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നില്ല. 30 വർഷം അദ്ദേഹം കിടക്കപ്പായയിൽ കിടന്നു. അദ്ദേഹം കിടന്ന കട്ടിലിന് താഴെ കൂട്ടുകാർ ഒരു ഓട്ടയുണ്ടാക്കി കൊടുത്തു അദ്ദേഹത്തിന് വിസർജനം നടത്താൻ. 30 വർഷം ശക്തിയുള്ള ദീർഘമായ ആ കട്ടിൽവാസം, കടുപ്പമുള്ള പരീക്ഷണം. രോഗികളായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, ഇനി രോഗത്തിലേക്ക് രോഗത്തിന്റെ കാലച്ച നമ്മുടെയൊക്കെ ചെവിടുകളിൽ വന്ന് അലച്ചുകൊണ്ടിരിക്കുന്നു. ഭയന്നു പോകരുത്, പേടിച്ചു പോകരുത്. അതാണ് നൽകുന്ന പാഠം. അദ്ദേഹത്തെ കാണാൻ സഹാബികൾ ചെന്നു. സഹാബികൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ കരഞ്ഞുപോയി. അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ കൂട്ടുകാരോട് കൂട്ടുകാരിലേക്ക് നോക്കി ചോദിച്ചു, ലിമത്തബ്കൂൻ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അവർ പറഞ്ഞു, താങ്കളുള്ള ഈ കാഴ്ച കണ്ടപ്പോൾ കരഞ്ഞുപോയതാണ്. ഈ വല്ലാത്ത ഒരു പരീക്ഷണം കണ്ടപ്പോൾ കരഞ്ഞുപോയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര ഇമ്രാൻ ഈ ഈദ്ഗാഹിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ജീവിച്ചു കൊണ്ടുപോകണം അദ്ദേഹം പറഞ്ഞ കടുപ്പമുള്ള ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ കരയരുത്. നിങ്ങൾ എന്തിനാണ് കരയിരുന്നത്? എന്റെ അവസ്ഥയിൽ ഞാൻ സന്തുഷ്ടനാണ്. മറന്നുപോകാതെ മനസ്സിൽ സൂക്ഷിക്കുക, അള്ളാഹു എനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാനിതാ ആ കാര്യം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കരയുന്നുവല്ലേ, എന്നാൽ ഞാനിതിൽ സംതൃപ്തനാണ്, ഞാനിതിൽ സംതൃപ്തനാണെന്ന് പറയാവുന്ന കടുപ്പമുള്ള മാനസികാവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമ്രാൻ തന്റെ കൂട്ടുകാരെ യാത്രയാക്കിയത്. ഈ ചരിത്രം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ഏത് പ്രതിസന്ധികളെയും, ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങളെയും കരുത്തോടുകൂടി നേരിടാൻ നമുക്ക് തൗഹീദില്ലേ, നമുക്ക് തവക്കുലില്ലേ, നമുക്ക് യഖീനില്ലേ? ഇതൊക്കെ പറയാൻ വേണ്ടി പഠിപ്പിച്ച ചില പദങ്ങളല്ലോ. ഏതെങ്കിലും അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും രൂപത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചതല്ലോ. ഏതെങ്കിലും മതപണ്ഡിതന്മാർക്ക് പറയാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് തൗഹീദ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് തവക്കുൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് യഖീൻ. അതാണ് ഈ പെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ആ സന്ദേശവുമായി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ആരെയും ഭയപ്പെടേണ്ടവരല്ല, നാം വിശ്വാസികളാണ്. നിങ്ങളല്ലേ ഉന്നതർ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന് പറഞ്ഞത് ഞാനോ നിങ്ങളോ അല്ലല്ലോ. ഏതെങ്കിലും ഇവിടെയുള്ള സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പ്രസ്താവനയല്ലല്ലോ, പടച്ചറബിന്റെ പ്രസ്താവനയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദ് പ്രബോധനവുമായി ലോകത്തേക്ക് വന്നു. അദ്ദേഹം എല്ലാ വിധത്തിലും സമയബന്ധിതമായി, യുക്തിബന്ധിതമായി ആ സമൂഹത്തെ പ്രബോധനം ചെയ്തു. അപ്പോൾ അവരദ്ദേഹത്തെ പേടിപ്പിക്കുകയാണ് ചെയ്തത്. ആ ചരിത്രം നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. അവരദ്ദേഹത്തെ ഒന്ന് പേടിപ്പിച്ചു. ഞങ്ങളുടെ മൂർത്തികൾ, ഞങ്ങളുടെ ബിംബങ്ങൾ, ഞങ്ങളുടെ ദൈവങ്ങൾ, ഞങ്ങളുടെ രാജാക്കന്മാർ, അവരുടെ പുരത്തക്കേട് നിങ്ങൾക്ക് പറ്റും ഇബ്രാഹിം, അവർ നിങ്ങളെ നശിപ്പിക്കും ഇബ്രാഹിം, അവർ നിങ്ങൾക്ക് രോഗം തരും ഇബ്രാഹിം, അവർ നിങ്ങളെ ഭയപ്പെടുത്തും ഇബ്രാഹിം. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഈ തൗഹീദിനെ കളങ്കപ്പെടുത്തുന്ന, ഈ തൗഹീദിനെ മനസ്സിൽ നിന്ന് വെട്ടിമുറിച്ചു മാറ്റുന്ന, ഈ തൗഹീദ് നമുക്ക് നൽകുന്ന ശക്തമായ നിർഭയത്വമുണ്ടല്ലോ, ആ നിർഭയത്വത്തിൽ നിന്ന് നമ്മെ വിദൂരമാക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളോടും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, വൈകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാ മാ ലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താന. നിങ്ങൾ ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ ശക്തികളെ, നിങ്ങൾ പങ്കുചേർക്കുന്ന ഈ ശക്തികളെ, നിങ്ങളുടെ ബിംബങ്ങളെ, നിങ്ങളുടെ പൂജാവസ്തുക്കളെ, നിങ്ങളുടെ മൂർത്തികളെ, നിങ്ങളുടെ ദേവന്മാരെ, നിങ്ങൾ കൊണ്ടുവന്ന മറ്റേതൊക്കെ വസ്തുക്കളുണ്ടോ അവയെ ഞാനെന്തിന് ഭയപ്പെടണം
എങ്ങനെ ഞാൻ ഭയപ്പെടും? നിങ്ങളാവട്ടെ ഏകനായ ഏകനായ സൃഷ്ടാവിൽ പങ്കു ചേർക്കുന്നതിന് നിങ്ങൾക്കൊരു രേഖയുമില്ലല്ലോ. അവന് കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് നിങ്ങൾക്കൊരു തെളിവുമില്ലല്ലോ. കേവലം ന്യായവാദങ്ങളല്ലേ നിങ്ങളുടെ മുമ്പിലുള്ളത്? കേവലം ഏതെങ്കിലും രൂപത്തിലുള്ള സംസാരങ്ങളല്ലേ? എന്നിട്ട് അവനെ ആ ഏകനായ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ല. പിന്നെ ഞാനെന്തിന് ഇതിനെയൊക്കെ ഭയപ്പെടണം? എന്നിട്ട് അദ്ദേഹം ശക്തമായി ആ സമൂഹത്തോടൊരു ചോദ്യം ചോദിച്ചു. നമുക്ക് നമ്മുടെ തൗഹീദിനെ കളങ്കപ്പെടുത്താൻ നശിപ്പിക്കാൻ വരുന്ന മുഴുവൻ ശക്തികളോടും ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മെ ദുർബലപ്പെടുത്താൻ വരുന്ന മുഴുവൻ ആളുകളോടും, അത് രാഷ്ട്രീയമായാകട്ടെ സാമ്പത്തികമായാകട്ടെ സാമൂഹ്യമായാകട്ടെ, ഇന്ന് അതിശക്തമായ പലതരത്തിലുള്ള പ്രസ്താവനകളുടെയും യുദ്ധമാണ് നടക്കുന്നത്. നമുക്ക് ചോദിക്കാനുള്ളത് പറയൂ നിങ്ങൾ. ഇവിടെ രണ്ട് കക്ഷിയുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കാണുന്ന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൽ മാത്രം ശരണം തേടുന്ന, അള്ളാഹുവിനെല്ലാം സമർപ്പിച്ചിട്ടുള്ള ഒരു കക്ഷി. രണ്ടാമത്തേത്, അള്ളാഹു അല്ലാത്തവരിൽ ശരണം തേടുന്ന, അള്ളാഹു അല്ലാത്തവരിൽ സമർപ്പിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്ന, അള്ളാഹു അല്ലാത്തവരും കേൾക്കൂലേ കേൾക്കോ എന്ന് സംശയിച്ച് പതറി നിൽക്കുന്ന സമൂഹം, ഏത് കക്ഷിയാണിതിൽ ഏറ്റവും കൂടുതൽ നിർഭയത്വത്തിന് അവകാശമുള്ളത്? പറയണം. അതാണ് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത്. ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ പേടിച്ചു പോകരുത്. നമുക്കൊരു റബ്ബില്ലേ കൂട്ടരെ? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോൾ ഇബ്രാഹിം പറഞ്ഞ ഒരു വാക്കില്ലേ, ഹസ്ബുനല്ലാ. എവിടെ പോയി അത്? ഹസ്ബുനല്ലാ വനിഅമൽ വക്കീൽ. അത് ചുമരുകളിൽ കെട്ടിത്തൂക്കാനുള്ളതല്ല കൂട്ടരെ, ഫ്രെയിം ചെയ്ത് നമ്മുടെ ഏതെങ്കിലും റൂമുകളിൽ വെക്കാനുള്ളതല്ല, നമ്മുടെ മനസ്സുകളിൽ അത് ഫ്രെയിം ചെയ്തിടു. ഹസ്ബുനല്ലാ വനിഅമൽ വക്കീൽ. നമുക്ക് അല്ലാഹു പോരെ, നമുക്ക് അല്ലാഹു മതി. ഭരമേൽപ്പിക്കാൻ അവനെ പോലെ ശക്തിയുള്ള കരുത്തുള്ള ആരുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പതറാതിരിക്കുക, പേടിക്കാതിരിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മെ മാടി വിളിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക്. ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് മാതൃകയായ മഹാനായ പുരുഷനായിരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം പ്രിയപ്പെട്ട നമ്മുടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പുത്രൻ നമ്മുടെ മാർഗദർശിയായിരുന്നു. ഹാജർ നമ്മുടെ എല്ലാവരുടെയും മഹതിയായിരുന്നു. എല്ലാ സ്ത്രീകൾക്കും മാതൃകയാകേണ്ട പ്രിയപ്പെട്ട ഹാജർ. ഈ മാതൃകാ പുരുഷന്മാരെ മനസ്സിൽ കാണുക, ആ മാതൃകാ പുരുഷന്മാരെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക, അതിനുവേണ്ടിയുള്ള പരിശ്രമമാകണം. ബലി പെരുന്നാൾ ബലിയുടെ പെരുന്നാളാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ബലിയൊരുക്കേണ്ടത് കേവലം മൃഗങ്ങളെയല്ല, എളുപ്പമാണത്. ഏതെങ്കിലും മാട്ടിൻകുട്ടിയുടെ മൂരിയുടെ പോത്തിൻ്റെ ഒക്കെ കഴുത്തിൽ കത്തിവെക്കുക എളുപ്പമാണ്. പക്ഷേ നമ്മൾ കത്തിവെക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന, മുസ്ലിമായി ജീവിക്കാൻ നമ്മെ തടയുന്ന, ഒരു നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളിൽ നിന്ന് നമ്മെ തടയുന്ന, ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോകുന്ന സകലമാന ശക്തികളുടെ കഴുത്തിലും കത്തിവെക്കുക, കത്തിവെച്ച് നശിപ്പിക്കുക. അതാണ് യഥാർത്ഥ ബലി. ആ ബലി നടത്തിക്കൊണ്ടാകണം മുമ്പോട്ട് പോകേണ്ടത്. അതിനാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു അതിന് നമുക്ക് സഹായം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പെരുന്നാൾ ദിനം കുടുംബം കുടുംബ ബന്ധം ചേർക്കേണ്ട ദിവസമാണ്. ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല, നമ്മൾ പ്രവാസികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിവൃത്തിയുമില്ല, വേറെ ഒരു വഴിയുമില്ല. എങ്ങനെയൊക്കെയാണോ സിലത്തുർ റഹീം കുടുംബ ബന്ധം ചേർത്താൻ സാധിക്കുന്നത്, അങ്ങനെയൊക്കെ കുടുംബ ബന്ധം ചേർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെരുന്നാൾ ദിവസം പാവങ്ങളെ സഹായിക്കാനുള്ള സമയമാണ്. ആരും വിസ്മരിച്ചു പോകരുത്. 5 വർഷമായി ഈ ഈദ്ഗാഹ് ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ സന്മനസ്സോടുകൂടി നാം നടത്തിക്കൊണ്ടുപോകുന്നത്. അള്ളാഹു അവർക്കർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്ത് സമാധാനവും ശാന്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 5 വർഷം കൊണ്ട് നിങ്ങൾ ഈ ഈദ്ഗാഹ് കേവലം നമസ്കരിച്ച് പിരിയുകയായിരുന്നു എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഈ ഈദ്ഗാഹിനൊരു ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യം ഈദ്ഗാഹ് നിർവഹിച്ചതിൻ്റെ ചിത്രങ്ങൾ നിങ്ങളൊക്കെ പോസ്റ്ററുകളിൽ
ദിവസങ്ങളിൽ ഇവിടെ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് സഹോദരങ്ങൾ തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരുപാട് വിധവകൾ ഈ ഈദ്ഗാഹ് കൊണ്ട് വീടുകളിലുള്ളവരായിട്ടുണ്ട് എന്ന വസ്തുത നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. മാരകമായ ക്യാൻസറിന്റെ വേദനയിൽ പടഞ്ഞ ഒരുപാട് സഹോദരങ്ങൾക്ക് നമ്മുടെ ഈദ്ഗാഹ് സഹായമായിട്ടുണ്ട് എന്നത് നിങ്ങൾ മറന്നു പോകരുത്. വൃക്കരോഗം വന്ന് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾക്ക് നമ്മുടെ ഈദ്ഗാഹ് സഹായകമായി എന്ന് നാം വിസ്മരിച്ചു പോകരുത്. നാം മഹാഭാഗ്യവാന്മാരാണ് സഹോദരന്മാരെ. പ്രവാസികൾ, അല്ലാഹു നമ്മളെ പ്രവാസികളാക്കിയത് കേവലം നമ്മുടെ ഉദരപൂരണത്തിന് വേണ്ടി മാത്രമല്ല എന്ന് തെളിയിക്കുകയും അത് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ടവരാണ് നാം. അതുകൊണ്ട് ഇന്നത്തെ ഈദ്ഗാഹിൽ നമ്മുടെ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സദഖാ ചെയ്യണമെന്ന് സ്ത്രീകളോടും പുരുഷന്മാരോടും കുട്ടികളോടും മുതിർന്നവരോടും എല്ലാവരോടും പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര, ഒരു കാര്യം നമ്മളൊന്നും വിസ്മരിച്ചു പോകരുത്. നമ്മുടെ മക്കയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരങ്ങൾ, വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നവർ, അവരുടെ എല്ലാ വസ്ത്രങ്ങളും വലിച്ചെറിഞ്ഞ് ഏക വസ്ത്രമാണ് അവർ ധരിച്ചത്. വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നവർ അവരുടെ എല്ലാ ദേശീയ ഗാനങ്ങളും ഉപേക്ഷിച്ച് പടച്ചരബിന്റെ ദേശീയമായ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്കാണ് അവർ വിളിച്ചത്. ഇന്ന ഹാദിഹി ഉമ്മതുക്കും ഉമ്മതും വാഹിദ, ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച കടുപ്പമുള്ള പാഠം അതാണ്. ഈ സമൂഹത്തിന്റെ, ഈ സമുദായത്തിന്റെ ഐക്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നാം. അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന സകല ശക്തികളെയും തിരിച്ചറിയാൻ നമുക്കാവണം. ഓർക്കുക, നമ്മെ ഭിന്നിപ്പിക്കുന്നത്, നമ്മെ നശിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ കടുപ്പമുള്ള ശത്രുക്കളാണെന്ന വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇങ്ങനെ ഐക്യത്തോടെ, സ്നേഹത്തോടെ, രജ്ഞിപ്പോടെ മുമ്പോട്ട് പോവുക. നമുക്ക് ഒരു മനുഷ്യന്റെ എങ്കിലും, റസൂലുള്ള പഠിപ്പിച്ചല്ലോ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ സൽക്കർമ്മം, ഒരു മുസ്ലിമിന്റെ എങ്കിലും മനസ്സിൽ സന്തോഷം നിങ്ങൾക്ക് നിറക്കാനാകുമോ, അകത്തേക്ക് പ്രവേശിപ്പിക്കാനാകുമോ? നിന്റെ സഹോദരന്റെ മനസ്സിലേക്ക് സന്തോഷം പ്രവേശിപ്പിക്കാനാവുമോ? അതാണ് ഈ ഈദിൽ നാം നിർവഹിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുതുപുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ളവരെ, ഈദ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നവരെ, നാം വിസ്മരിച്ചു പോകരുത്. ഇവിടെ വരാൻ സാധിക്കാത്ത ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ നാട്ടിലും ഇവിടെയുമായി നമുക്കുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അല്ലാഹു അവർക്കെല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, അവരുടെ എല്ലാവരുടെയും രോഗത്തിന് ശിഫയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ പെരുന്നാൾ ആഘോഷിച്ച പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അൽമനാറിന്റെ ശക്തിയുള്ള പ്രവർത്തകനുമായിരുന്ന അഫീഫിനെ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന അഫീഫ്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, സഹോദരികൾ, ഗുരുനാഥന്മാർ, നേതാക്കന്മാർ, ഈ സമുദായത്തിന് ആവശ്യമുള്ള പലരും മരിച്ചുപോയി. അള്ളാഹുവേ, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, അവരുടെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണമേ, വിശാലമാക്കി കൊടുക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഈദ്ഗാഹിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആധികളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ട് നമുക്ക്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മനസ്സ് വായിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ മനസ്സിനകത്തുള്ളതെല്ലാം അറിയുന്ന നാഥ, ഞങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് നീ തീർത്തു തരണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബേ, എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായി നാഥ സമാധാനവും ശാന്തിയുമുള്ള ഒരു കുടുംബ ജീവിതം, ഒരു സാമൂഹ്യ ജീവിതം നയിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, സന്താന സൗഭാഗ്യമില്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബേ, അവർക്കെല്ലാം സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുണ്ട്. നാഥ, ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവേശിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്കും പ്രവേശിക്കണം. അതിന് ഞങ്ങൾക്ക് നീ തുണയേകണേ നാഥ. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. നാഥ, ഈ ഈദ്ഗാഹിൽ ഞങ്ങൾ വരുമ്പോൾ ഒരുപാട് ചീഞ്ഞളിഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, ഒരുപാട് പ്ലാനുകൾ ഞങ്ങളുടെ
മനസ്സിലുണ്ടായിരുന്നു. നാഥ, നിനക്കിഷ്ടപ്പെടാത്ത, നിനക്ക് തൃപ്തിപ്പെടാത്ത ഒന്നും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വരാത്ത വണ്ണം ഞങ്ങളെ നീ സംരക്ഷിക്കണമേ നാഥ, ഞങ്ങളെ നീ ശ്രദ്ധിക്കണമേ നാഥ, ഞങ്ങളെ നീ സൂക്ഷിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ ഈദ്ഗാഹ് ഇതുപോലെ ഒരുക്കാൻ പാടുപെട്ട പണിപെട്ട ഞങ്ങളുടെ കുറെ സഹോദരങ്ങളുണ്ട് നാഥ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇതിന് സൗകര്യം നൽകിയ ഈ രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട ഭരണാധികാരികൾ, അള്ളാഹുവേ അവർക്ക് നീ സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ, സുരക്ഷിതത്വം നൽകണമേ. ഈ രാജ്യത്ത് അമനും ഇസ്തിഖറാറും നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ നാളെ നീ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തൂക്കിക്കണക്കാക്കുന്ന ദിവസം നന്മയുടെ വകയായി മാറുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ നാഥ, ഇപ്പോഴും മനസ്സിൽ പലതരത്തിലുള്ള അഴുക്കുകളുമുള്ള പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പലരോടും തെറ്റി നിൽക്കുന്നവർ, പലരോടും സംസാരിക്കാത്തവർ, കുടുംബാംഗങ്ങൾ തമ്മിൽ ചേർച്ചയില്ലാത്തവർ, നാഥ ഞങ്ങൾക്കെല്ലാവർക്കും നീ ചേർച്ചയും സമാധാനവും സന്തോഷവും സാഹോദര്യബോധവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ നാഥ, ഈ തൗഹീദോടുകൂടി ജീവിച്ച് ഈ തൗഹീദ് അവസാനത്തെ കലിമത്തായി ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, തൗഹീദും തവക്കുലും യക്കീനും ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്ന മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ മലക്കുൽ മൗത്ത് ഞങ്ങളുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സന്ദർഭത്തിൽ അർഹമുർ റഹീമീനായ റബ്ബേ, കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങളുടെ നാവുകൾക്ക് ഞങ്ങളുടെ ചുണ്ടുകൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, സലാമുൻ അലൈക്കും തിബ്തും, സന്തോഷത്തോടെ കടന്നു വരൂ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഉടമകളാകാൻ ഞങ്ങളെ നീ സഹായിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ മലക്കുൽ മൗത്ത് ഞങ്ങളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് സമാധാനമുള്ള, ശാന്തിയുള്ള, വേദനയില്ലാത്ത ഒരു മടക്കം, ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളെ കുളിപ്പിക്കുമ്പോൾ, ഞങ്ങളെ കഫം ചെയ്യുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ, ഞങ്ങളെ കൊണ്ടുപോയി ഖബറിൽ വെക്കുമ്പോൾ, നാഥ നിന്റെ മഗ്ഫിറത്ത്, നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ആ ദിവസം ഞങ്ങളെ നിന്റെ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബേ, നാളെ നിന്റെ മഹ്ഷറിൽ ഒരുമിച്ച് കൂടുന്ന വല്ലാത്ത ഒരു സന്ദർഭമുണ്ട് നാഥ. ആ സന്ദർഭത്തിൽ വലത് കൈയിൽ ഏട് കിട്ടി വിചാരണ ഇല്ലാതെ, അല്ലെങ്കിൽ വിചാരണ ലഘുവായി, സിറാത്തിലൂടെ സന്തോഷത്തോടെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, ശുഹദാക്കളുടെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബേ, ആ സ്വർഗത്തിൽ, ആ സ്വർഗ പൂങ്കാവനത്തിൽ നാഥ നിന്റെ മഹത്തായ തിരുമുഖം ദർശിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ആ ജിന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളുടെ കുടുംബത്തോടെ, ഞങ്ങളുടെ മക്കളുടെ കൂടെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ ചേരാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ അൽമനാർ ഖുർആൻ സെന്റർ പരിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടി ഒരുക്കിയതാണ് നാഥ. ഖുർആൻ പഠനം ഈ സമൂഹത്തിന് നീ എളുപ്പമാക്കി കൊടുക്കണമേ. ഞങ്ങളുടെ കഴിവിൽപ്പെട്ട ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾക്ക്, ഇതിന്റെ പ്രവർത്തകർക്ക് നീ സൗഭാഗ്യവും തൗഫീഖും അനുഗ്രഹവും നൽകണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇപ്പോഴും ഖുർആനെ കുറിച്ച് ശ്രദ്ധിക്കാത്ത, മനസ്സിലാക്കാത്ത, ഗൗനിക്കാത്ത ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങൾക്കുണ്ട് നാഥ. ഈ ബലിപെരുന്നാളോടുകൂടി ഈ അൽമനാർ സെന്ററിന്റെ മുറ്റത്തേക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി കടന്നു വരാൻ അവർക്ക് നീ മനസ്സ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ പെരുന്നാൾ ഈദ്ഗാഹിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. ഈ സന്ദർഭത്തിൽ പിരിഞ്ഞു പോയിക്കോളൂ, സമാധാനത്തോടെ പിരിഞ്ഞു പോയിക്കോളൂ. നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഈമാൻ തരാം, നിങ്ങൾക്ക് തഖ്വ തരാം, നിങ്ങൾക്ക് തവക്കുൽ തരാം എന്ന് പറയുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹജാത്ത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അഇസ്സൽ
الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا المؤمنين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. اللهم انصرهم نصر عزيز مقتدر. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا، ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر، ولله الحمد. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين، والحمد لله رب العالمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.